ഏതൊരു വിദ്യയും ഗുരുമുഖത്ത് നിന്ന് തന്നെ വേണം അഭ്യസിക്കാൻ എന്നാണ് പൊതുവെ പറയുന്നത്. അതിന് ഒരു കാരണവുമുണ്ട്. ഇവയുടെ ഗുണദോഷങ്ങൾ അനുഭവിച്ച് അറിഞ്ഞവരിൽ നിന്ന് പഠിച്ചാലേ അവ പ്രയോജനകരമായ വിധത്തിൽ ജീവിതത്തിൽ പകർത്താൻ പറ്റൂ. തെറ്റായ രീതിയിൽ പഠിച്ചാൽ അത് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത്. എന്നാൽ ഗുരു നല്ലതല്ല എങ്കിൽ അത് ശിഷ്യനെ ദോഷകരമായിട്ട് ബാധിക്കുകയും ചെയ്യും. ഈ ആധുനിക കാലത്ത് ബഹുഭൂരിപക്ഷം പേരും പ്രശസ്തിയുടെയും പണക്കൊഴുപ്പിൻ്റെയും തിളക്കത്തിൽ മയങ്ങി അത്തരത്തിലുള്ള ആളുകളുടെ അടുക്കിലേക്കാണ് പഠിക്കാൻ കൂടുതലും എത്തിച്ചേരുന്നത്. അത്തരക്കാർക്ക് ശിഷ്യൻ്റെ കയ്യിൽ നിന്നും മാക്സിമം പണം എങ്ങനെ ഈടാക്കാം എന്ന ചിന്തയായിരിക്കും പഠിപ്പിക്കുന്നതിനേക്കാൾ മുന്നിട്ട് നിൽക്കുന്നത്. യഥാർത്ഥ ജ്ഞാനമുള്ള ഗുരുക്കന്മാരെ പരസ്യത്തിലൂടെയും ഇൻ്റർനെറ്റിലൂടെയും മറ്റും എളുപ്പം കണ്ടെത്താൻ സാധിച്ചു എന്നും വരില്ല. അത്തരക്കാർ പബ്ലിസിറ്റിയുടെ പിന്നാലെ പോകുന്നവരുമല്ല. ഗുരു ശിഷ്യ ബന്ധം എന്നത് വളരെ പവിത്രമായിട്ടുള്ള ഒരു ബന്ധമാണ്. വിജ്ഞാനദാഹിയായ ഒരാൾക്ക് അയാളുടെ ഗുരു അയാളുടെ സ്വന്തം ജീവനേക്കാൾ വിലപ്പെട്ടതാണ്. അത്തരത്തിലുള്ള ഗുരുവിനെ തേടി ഒരുപക്ഷെ അയാൾ ഈ ലോകം മുഴുവൻ അലഞ്ഞിരിക്കും. അതുപോലെ തന്നെയാണ് ഗുരുവിൻ്റെ ഈ അവസ്ഥ. തൻ്റെ അറിവ് പകർന്നു കൊടുക്കാൻ പറ്റിയ ഉത്തമനായ ശിഷ്യനെ തേടി അദ്ദേഹം എത്ര ദൂരം വേണമെങ്കിലും അലഞ്ഞു നടക്കും. ജീവിതത്തിലെ മറക്കാനാവാത്ത മുഹൂർത്തമാണ് ഈ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ആദ്യത്തെ കണ്ടുമുട്ടൽ അഥവാ സമാഗമം. ആ നിമിഷം തന്നെ അവരുടെ മനസ്സുകൾ പരസ്പരം ഒന്നായിട്ട് ചേർന്നിരിക്കും. ഭാര്യാഭർത്തൃ ബന്ധത്തെക്കാളും പിതൃപുത്ര ബന്ധത്തെക്കാളും ശക്തമായിരിക്കും ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധം. ഇനി അങ്ങോട്ടുള്ള പഠനത്തിന് ഇത്തരം അനുഭവങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. പൈതൃക പഠനത്തിൻ്റെ അടിത്തറ തന്നെ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ പവിത്രതയിലൂടെയാണ് എന്ന് ആരംഭത്തിൽ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമസ്കാരം.